വെച്ചിട്ട് എനിക്കൊട്ടും നന്നില്ല. കവി വിളിച്ചേട്ട കലം നക്കട്ടെ, കലം വിളിച്ചേട്ട കവി നക്കട്ടെ. പാട്ടൊക്കെ കേട്ടില്ലേ? അപ്പൊ എന്റെ അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിച്ചെന്ന പാട്ടാട്ടോ. ഇന്ന് അതുപോലെയാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. തല മാത്രം കറിയും വെച്ചു, അതിൻ്റെ വാലുഭാഗം ഒരു പകുതി കണ്ട് മുറിച്ച് ബാക്കി ഭാഗം വറുക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് ഒരു രണ്ട് മീൻ അതിനകത്ത് ഇടുകയും ചെയ്തു കേട്ടോ എല്ലാം. പിന്നെ അപ്പോൾ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു. വീട്ടു നിലത്തിറങ്ങി കിടക്കുവാണോ? വീട്ടു നിലത്തിറങ്ങിയോ? പിന്നെ വീട്ടു നില മുകളിൽ കയറ, മുകളിൽ കയറ്, മുകളിൽ കയറി കിടക്ക, കയറേ. നിലത്തല്ല, മുകളിൽ, മുകൾ മുകളിൽ കയറ, മുകളിൽ കയറ. അടി അങ്ങോട്ട് കിടന്നു. ഇപ്പൊ രാവിലെ ചപ്പാത്തിക്കുള്ള ഒരുക്കങ്ങളാട്ടോ. രാവിലെ ചപ്പാത്തി ഇടാന്ന് വിചാരിച്ചേ. അപ്പം ഒരു ഡയറ്റ് കൂടി ആയിട്ട് എന്ന് മിക്ക ദിവസം തന്നെ കൂടുതലും ചപ്പാത്തി ചുടാതിന്. അല്ലാത്ത ദിവസങ്ങളിലാണ് എന്തെങ്കിലുമൊക്കെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാറ്. കൂടുതൽ ദിവസവും ചപ്പാത്തിയാണ് ചുടുന്നത്. അപ്പം ഞാൻ വീഡിയോ, എൻ്റെ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, ആരൊക്കെയാണ് എൻ്റെ കൂട്ടുകാരെന്ന് എനിക്കറിയില്ല കേട്ടോ, ആരൊക്കെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരോടും ഞാനൊരു ബിഗ് താങ്ക്സ്. അപ്പം ഈ വീഡിയോ ഇടാനും ഞാൻ എൻ്റെ ഒരു ഞാൻ 2014, 2015, 2016, 2017 ഒക്കെ ഈ കലകളെ കുറേ കാലം ഞാൻ ഗൾഫിൽ കുവൈറ്റിലായിരുന്നേ. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണും. അപ്പം സുജിത്ത് ഭക്തൻ്റെയും ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താ കിട്ടുന്നത്? അശ്വി മലയാളം, ബിജീസ് കിച്ചൺ, പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, പിന്നെ കുറേ പേരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ വീണ, വീണയുടെ ഒക്കെ അങ്ങനെ. അപ്പം ഇപ്പം ഞാൻ കുറേ നാട്ടിലുള്ള നാട്ടിലിരുന്നും കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്ക് വീഡിയോസ് അന്ന് മുതൽ ഞാൻ 2014, 2015 കാലയളവിൽ ഞാൻ ചിന്തിക്കും, എനിക്കെന്താ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് നമ്മൾ വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഒരു കൊറോണയുടെ സമയത്തൊക്കെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തെങ്കിലും നമുക്ക് എനിക്ക് ആ സുഖമില്ലാത്ത സമയത്തായിരുന്നു ചെയ്തതെങ്കിലും എനിക്ക് എന്തോ വീഡിയോ ചെയ്യണ്ട ചെയ്യണ്ട എന്നുള്ളൊരു തോന്നൽ, ചെയ്തിട്ട് ശരിയാകുന്നില്ല, ഇത് ശരിയാകാതെ എന്തിനാ ചെയ്യുന്നത് ഒക്കെ അങ്ങനെയൊക്കെയുള്ളൊരു മൊബൈലിലൊന്നാമതെ വലിപ്പം കുറവും, പിന്നെ അതിൻ്റെ കുറച്ച് അങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണം വേണ്ടെന്ന് വെച്ചു. പിന്നെയും എനിക്ക് ഒരു ഈ കഴിഞ്ഞ് എന്താ ഒരു ഒക്ടോബർ നവംബർ 2022 ഒരു സർജറിയൊക്കെ ചെറുതായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓവറിയ സിസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഒരു ചെറിയ ശരീരത്തിനൊരു റിലാക്സ് ഒക്കെ കിട്ടിയ പോലെ. അപ്പോൾ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും വീഡിയോയിലേക്ക് കടന്നു. ഇടയ്ക്ക് രണ്ടുതെണ്ണം ചെയ്തു, പിന്നെ വീട് മാറ്റം, വീടിൻ്റെ പണി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറേ നാൾ അങ്ങനെയും പോയി. അപ്പം വീഡിയോ വീണ്ടും ചെയ്യാൻ തുടങ്ങി. ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കങ്ങനെ സബ്സ്ക്രൈബറൊന്നും വരുന്നില്ല, വേണ്ടത്ര ഇതൊന്നും ഇല്ല, എങ്കിലും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള രീതി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പോകുമെന്നറിയത്തില്ല, പോകുന്നത്രയും മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എന്താ ആകെ ചെയ്യുന്നത്? ഈ ഒരു പ്രവൃത്തിയാണ് അല്ലേ? എന്തിൽ കൂടിയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക, അതിൽ കൂടി പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ആണ് എൻ്റെ കയ്യിൽ ആകെയുള്ളൊരു ആയുധം ഈ മൊബൈൽ മാത്രമാണ്. അപ്പോൾ ഞാൻ അതിനെ ശരണം പ്രാപിച്ചത്. അപ്പോൾ അങ്ങനെ പോകുന്ന കഥ. അപ്പോൾ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്, ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുക കേട്ടോ സാമ്പാറും. പിന്നെ സാമ്പാറും പിന്നെ മീൻ മേടിച്ചു കൊണ്ടുവന്നായിരുന്നു, അതും ഉണ്ട് കേട്ടോ. അപ്പം ഉപ്പ് കുറവായിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറൊക്കെ എല്ലാവരും ഇടുന്ന വീഡിയോസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അധികമൊന്നും സ്പീഡ് കാണിച്ചു. അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാര്യങ്ങളും പറയാൻ പറ്റിയില്ല, കാര്യം പറയുമ്പം വീഡിയോസും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്പീഡിൽ വിട്ടതേ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കടുവ് ഇറക്കുന്നത്.
വറ്റൽ മുളകും ചെറിയുള്ളി കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും എൻ്റെ വീഡിയോക്ക് എന്താ മൊബൈലിന് അധികം സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഉൾപ്പെടുത്താനൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവുക, എന്താണ് അതിലെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സ്റ്റോറേജ് ഫുള്ളാവുക. അപ്പം ഒന്നിച്ചൊരു വീഡിയോസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുകൊക്കെ വറക്കും. പറഞ്ഞാൽ ആ ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് എന്താ ഞാൻ ചെയ്യുന്നത്. പുറത്തൊന്നും ജോലിക്ക് സുഖമില്ലാതെ എൻ്റെ അവിടെ നിന്ന് തന്നെ എനിക്ക് അസുഖം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേറെയുള്ളൊരു ജോലിയൊന്നും തിരഞ്ഞെടുക്കാനുള്ള എന്താ എൻ്റെ മനസ്സിനെ അങ്ങനെയുള്ള ഒരു ഒരുക്കത്തിലൊന്നും ഇല്ലാതെ അതുകൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ധാരാളം പണികളും വീട് പണികളും ഒരുപാട് ജോലി എനിക്ക് ശരീരത്തിന് പറ്റുന്നതും അല്ലായിരുന്നു. അപ്പം ഞാൻ അതിനനുസരിച്ച് തന്നെ ഒരു എത്ര വർഷം നിന്നെന്ന് വെച്ചാൽ 18, 19, 20, 21 അത്രയൊക്കെ കാലയളവൊക്കെ അങ്ങനെ വെറുതെ ഇരുന്ന് പോയിട്ടുണ്ട്. വെറുതെ പോയല്ലോ ജീവിതത്തിൽ അത്രയും സമയം എന്ന് ഓർക്കാൻ ഇപ്പം ആശ്വാസം സുഖമില്ലാഞ്ഞിട്ടല്ലേ അതുകൊണ്ടല്ലേ പോയെന്നുള്ളൊരു ആശ്വാസത്തിലാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു എന്താ ലൈഫിലെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളാട്ടോ ഞാൻ. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഇവിടുന്ന് കുവൈറ്റിന് പോയതും. അവിടെ പോയി അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ വലുതായതുകൊണ്ട് ആ സമയം എനിക്ക് പോയി നിൽക്കാൻ പറ്റുന്ന സമയമായിരുന്നു. അങ്ങനെ ഉള്ള സമയത്ത് അവിടെയൊക്കെ നിന്ന് ഏതായാലും ആ സമയം തിരഞ്ഞെടുത്തത് എനിക്ക് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് പറ്റുന്ന അത്രയും ലൈഫിൻ്റെ ആ ഒരു സമയം തിരഞ്ഞെടുത്ത് അത്രയും നന്നായിരുന്നു എന്ന് ഉള്ള തോന്നലും എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുത്ത സമയങ്ങളൊന്നും മോശമായിരുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ നാളത്തേക്ക് വയ്ക്കാതെ ഇപ്പം തന്നെ ചെയ്ത് തീർക്കണമെന്ന തോന്നൽ, അതും ഈ മൊബൈലിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളിലും മധുഭാസ്കർ സാറ് പറയുന്ന ഒരു ഇതാണ് എനിക്ക്. എൻ്റെ വീടുപണി ഞാൻ അങ്ങനെയാണ് ആരംഭിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുറച്ചുകൂടി കഴിയട്ടെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട്, നാട്ടിൽ നിന്നും പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് തുടങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞു പോരാ, പറ്റില്ല, ഇപ്പം തന്നെ തുടങ്ങണം. അങ്ങനെയാണ് എല്ലാം ആരംഭിച്ചത്. അപ്പോൾ ഈ കിണ്ടിയിലെ വെള്ളമില്ലേ, ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഈ ചെടികൾക്കൊക്കെ പ്രത്യേക ഒരു ഉണർവ് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്നും ഈ കിണ്ടിയിലെ വെള്ളം കൊണ്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാമ്പാറും ചോറും പപ്പടവും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാച്ചി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീട് ക്ലീനിങ് കൂടി ഉണ്ട്. തുടക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാം എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എടുക്കുന്നുണ്ട്. മീൻകറിയുടെ ഉണ്ട് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. ബാക്കി ഭാഗം രണ്ടാം ഭാഗമായിട്ടൊന്നും കാണുന്നില്ല, ബാക്കി ഭാഗം ഞാൻ വേറെ വീഡിയോസായിട്ട് വേറെ ഒരു ദിവസം വരാം. താങ്ക് യു.